ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈസി പാസ്ത റെസിപ്പി ആയിട്ടാണ്. കഴിഞ്ഞ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തപ്പോൾ എന്നോടൊരു ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ആ പാസ്തയുടെ റെസിപ്പി ഒന്ന് പറയാമോ എന്ന്. സോ ഹിയർ ഐ ആം റിവീലിംഗ് മൈ സ്പെഷ്യൽ പാസ്ത റെസിപ്പി. ഇത് ആക്ച്വലി എൻ്റെ പാസ്ത റെസിപ്പി അല്ല, എൻ്റെ അമ്മയുടെ ആങ്ങളുടെ പാസ്ത റെസിപ്പിയാണ്. അപ്പം പുള്ളി ചെറുപ്പത്തിൽ എനിക്കൊക്കെ ഓർമ്മ വെച്ച കാലം മുതൽ പുള്ളി പുറത്ത് പോയിട്ട് വരുമ്പം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ടുവന്നിട്ട് പാസ്ത ഉണ്ടാക്കുമായിരുന്നു. അന്നൊക്കെയാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ ഞാൻ അറിയുന്നത്. അപ്പം പുള്ളിയുടെ കയ്യിൽ നിന്ന് പഠിച്ച ഒരു റെസിപ്പിയാണ്. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലെ ഒരു അഞ്ചാറ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്താൽ മതി. ഈസി ആയിട്ട് രാവിലെയൊക്കെ നമുക്ക് എഴുന്നേൽക്കുമ്പം ജോലിക്കൊക്കെ പോകുന്നവർ അല്ലെങ്കിൽ കൊച്ചുങ്ങളൊക്കെ ഉള്ളവർ, പിള്ളേർക്കൊക്കെ പാസ്ത പൊതുവെ ഇഷ്ടമാണ്. അപ്പോൾ അവരുടെ സ്കൂളിലൊക്കെ കൊടുത്തു വിടാനായിട്ട് നമുക്ക് കുറച്ചും ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് അവരെ പറ്റിക്കുന്ന ഒരു പരിപാടിയില്ലേ, അതാണ് ഈ പാസ്ത എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് മേക്ക് സം പാസ്ത. പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിപ്പോൾ സോസേജ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കനോ അല്ലെങ്കിൽ ട്യൂണയോ അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. അതുപോലെ ക്യാപ്സിക്കം ഉണ്ട്, നമ്മുടെ ഏതെങ്കിലും കളറുള്ള ക്യാപ്സിക്കം. പിന്നെ കുറച്ച് ഒനിയൻ ഉള്ളി. പിന്നെ ഇതിൻ്റെ പാസ്ത സോസ് ഉണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഏത് പാസ്ത സോസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് ബ്രാൻഡാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് സോസ് വേണമെങ്കിലും. ഇത് ഞാൻ പാസ്ത വേവിച്ച് വെച്ചേക്കുന്നതാണ്. വേവിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചാൽ ഇത് പിടിച്ച് കിടക്കാതിരിക്കും. കുക്കറിൽ കറക്റ്റ് ഒരു വിസിൽ വേവിച്ച് അതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റിക്കളഞ്ഞാൽ മതി. അപ്പോൾ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ പാസ്ത കിട്ടും. അപ്പോൾ ഇത്രയും സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാസ്ത ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് മാത്രം വേണമെന്നല്ല, ഇപ്പം ബീൻസ് ആഡ് ചെയ്യേണ്ടവർക്ക്, ക്യാരറ്റ് ആഡ് ചെയ്യേണ്ടവർക്ക്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് പാസ്ത ഉണ്ടാക്കാൻ പറ്റും. പാസ്തയൊക്കെ വേവിച്ച് വെച്ചാൽ അത്രയും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കണ്ടു. പാസ്ത എത്രത്തോളം നേരത്തെ വേവിച്ച് വെക്കുന്നോ അത്രയും നല്ലതാകുമ്പോൾ കുറച്ച് ആവിയൊക്കെ മാറി നല്ല ഒട്ടിപ്പിടിക്കാതെ കിടക്കും. ഇനിയിപ്പം ഞാൻ പാൻ ഓണാക്കി. പാൻ ഓണാക്കി ഇതിനകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണ, ഏത് എണ്ണ വേണമെങ്കിലും ഞാൻ യൂസ് ചെയ്യാം. ഞങ്ങളിപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഒത്തിരിയൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം. അത് കുറച്ചുകൂടി ഒരു ഹെൽത്തി ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ, അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പാന് ചൂടായിട്ടുണ്ട്, ഞാനപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. ഇത്ര എണ്ണയുടെ ആവശ്യമുള്ളൂ, കാരണം നമ്മൾ ഒത്തിരി ഒണിയനൊന്നും ഒത്തിരി അങ്ങോട്ട് വഴറ്റി കൊടുക്കുന്നില്ല. നമ്മളൊരു കുറച്ചൊരു ക്രിസ്പി ആയിട്ട് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം എണ്ണയൊന്ന് ജസ്റ്റ് ചൂടാവണം, ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാവേ. ഇപ്പൊ ഏകദേശം കുറച്ചൊന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ചുള്ളി, നമ്മൾ എന്തോരം പാസ്തയാണ് എടുക്കുന്നത് അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉള്ളി. ഞാനിപ്പോൾ ഇതൊരു ഒരു ചെറിയ സൈസ് ഉള്ളി എടുത്തേക്കുന്നത്, അത് മൊത്തം ഇട്ട് കൊടുത്തു. കൊടുക്കാം, ഒത്തിരി ബ്രൗൺ കളർ അങ്ങനെയൊന്നും ആവട്ടെ, ചെറിയൊരു ഷെയ്ഡ് മാറിയാൽ മതി. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇത്രയൊക്കെ ആക്കിയാൽ മതി, കാരണം എനിക്കിങ്ങനെ ഒരു ഒനിയൻ്റെ ഒരു ക്രിസ്മസ് അത് കടിക്കാൻ കിട്ടുന്ന എനിക്കിഷ്ടമാണ്. അപ്പം നിങ്ങളുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് കുറച്ചുകൂടെ മൂപ്പിക്കണമെന്നുണ്ടെങ്കിൽ മൂപ്പിക്കാം. അതിനകത്തോട്ട് ഞാൻ കുറച്ച് ക്യാപ്സിക്കം. ഇത് ഇന്ന കളറൊന്നുമില്ല, ഇവിടെ പെപ്പർ എന്നാണ് പൊതുവെ പറയുന്നത് നാട്ടിൽ നമ്മുടെ ക്യാപ്സിക്കം. അപ്പം ക്യാപ്സിക്കം ഏത് കളറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇപ്പം പിള്ളേർക്ക് കളർഫുൾ ആയിട്ട് ഏത് കളർ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലോട്ട് നിങ്ങൾക്ക് വേറെ വെജിറ്റബിൾസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ക്യാരറ്റ്, ബീൻസ്, ഇപ്പൊ ഫ്രൈഡ് റൈസിന്റെ ഒരു ടെക്സ്റ്ററിലാക്കണം, ആ ഒരു രീതിയിലാക്കണമെങ്കിൽ അതൊക്കെ ഈ ഒരു ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെ വേവിച്ചിട്ടിട്ടാലും മതി, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. എനിക്ക് വെജിറ്റബിൾസ് ഒത്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ക്യാപ്സിക്കം ആ ഒരു കളറിനും ആ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് അത് മാത്രം ഒന്ന് ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഒത്തിരി നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്ന പോലെ ആ ഒരു രീതിയിലാക്കണ്ട, തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇറക്കി കൊടുത്താൽ മതി. അപ്പത്തേക്ക് അതൊന്ന് സെറ്റായിക്കോളും. അപ്പം ക്യാപ്സിക്കം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്.
ക്യാപ്സിക്കത്തിന്റെ കളർ മാറാനൊന്നും മാറത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം ക്യാപ്സിക്കം കുറച്ചൊന്ന് വാടി വരുമ്പോഴത്തേക്കും അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് സോസേജ്. ഇപ്പൊ ഈ സോസേജിന് പകരം നിങ്ങൾക്ക് ചിക്കൻ വേവിച്ചിടാം, ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് വേവിച്ചിടാം, അതുപോലെ ട്യൂണ ഇടാം. ഞങ്ങളിപ്പോൾ സോസേജ് ഇല്ലെങ്കിൽ പൊതുവെ ട്യൂണയാണ് ഇടാറുള്ളത്. അപ്പം ഇതൊക്കെ എളുപ്പം നമുക്ക് മാർക്കറ്റിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ ഇതുപോലെ റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മുറിച്ച് പീസാക്കി ഇടുവേ വേണ്ടുള്ളൂ. ചിക്കൻ ഇട്ടാൽ കുറച്ചുകൂടി ഒരു നല്ല നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന ഒരു ടേസ്റ്റ് വരും. അപ്പം ഇതും ഒരു ഇതൊക്കെ ഒരു ഹാഫ് കുക്ക്ഡ് ആയതുകൊണ്ട് തന്നെ സോസേജൊക്കെ ഇവിടെ എപ്പോഴും എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത്. അപ്പം അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വരുക വേണ്ടുള്ളൂ. വെള്ളം ഒഴിക്കുക അങ്ങനെയൊന്നും വേണ്ട. ഇനി ഇപ്പോഴാണ് ഞാൻ കുറച്ച് അതിനകത്തോട്ട് വേണ്ട ഉപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചേർക്കുന്നത്. നമുക്ക് ശരി പറഞ്ഞാൽ എനിക്ക് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ഇടുന്നത് നല്ലൊരു ടേസ്റ്റും ആ ഒരു ഫ്ലേവർ വരുന്നത് അടിപൊളിയാണ്. ഞാനിപ്പോൾ ഇടുന്നത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ. അപ്പം ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി, നമ്മൾ ഒത്തിരി ഓവറാക്കി ഉപ്പിടേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ കുറച്ച് ആവശ്യത്തിന് നിങ്ങളുടെ ടേസ്റ്റും എരിവും അനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടി. അപ്പം അത് ഏകദേശം ഒന്നായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്, നമ്മള് പാസ്ത സോസ് ഇടാൻ പോകുന്നത്. ഇവിടെയൊക്കെ നമുക്ക് ഇത് റെഡിമെയ്ഡ് ആയിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടും പാസ്ത സോസ്. ഇപ്പം ഏത് കടയിൽ ചെന്നാലും ഏത് ഫ്ലേവറിലും പല പല കമ്പനിയുടെ ഡിഫറെന്റ് ടേസ്റ്റ് ഉള്ളതുകൊണ്ട്, ഇതിപ്പം ടൊമാറ്റോ ആൻഡ് ബാസിൽ സോസ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കടയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്ലേവറിന് ഇഷ്ടമുള്ളത് കിട്ടും, അതുപോലെ വൈറ്റ് സോസ് കിട്ടും. എനിക്ക് വൈറ്റ് സോസ് അത്ര ഇഷ്ടമില്ല. അപ്പൊ ഇതാണ് എന്റെ ഫേവറേറ്റ്. അപ്പൊ ഇതാണ് ഞാൻ ഇടുന്നത്. ഇത് നമുക്ക് എന്തോരം പാസ്ത ആണുള്ളത് അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാസ്ത സോസിന്റെ ടേസ്റ്റ് ആണ് നമുക്ക് ഫ്രണ്ടിൽ നിൽക്കേണ്ടത്. അപ്പം ഇത് നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാള് വേണമെങ്കിലും ഇരുന്നോളൂ. ഇതിന് എക്സ്പയറി ഡേറ്റ് ശരിക്കും പറഞ്ഞാൽ കുറെ ഉണ്ട്, 2025 വരെ ഉണ്ട്. അപ്പം നിങ്ങളിപ്പോൾ മേടിച്ച് കഴിഞ്ഞു, രണ്ട് മൂന്നൊക്കെ മേടിച്ച് വെച്ച് കഴിഞ്ഞാലും അങ്ങനെ ചീത്തയായി പോകത്തില്ല. അപ്പം ഞാൻ ഇത്രയും ഒരു പാസ്ത സോസ് ഇട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് ഒന്നുകൂടെ നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം, അങ്ങനെ എന്തൊക്കെ ആവശ്യമാണോ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഇത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു. മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പം നമ്മളിത് അടച്ച് വെക്കണം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. എന്നാലേ ഉള്ളൂ ഈ ഒരു സോസ് നമുക്ക് ഫ്രിഡ്ജിലിരുന്നുകൊണ്ട് അതൊന്ന് ചൂടായി, നല്ലൊന്ന് ബബിൾസ് വരണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി ആവി വരുന്ന രീതിയിൽ ആയാൽ മതി. അപ്പം നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ആ ഫ്ലേവർ എല്ലായിടത്തും ഒന്ന് പിടിക്കുകയും ചെയ്യാം. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇപ്പം ഏകദേശം ഒന്ന് സെറ്റായിട്ടുണ്ട്. ചെറുതായിട്ട് ബബിൾ വന്ന് ഇങ്ങനെയൊരു രീതിയിലാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴാണ് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇതിലോട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാം പാസ്ത ഒന്നും എവിടെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, എല്ലാം നല്ല വെവ്വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടപ്പുണ്ട്. നല്ല കറക്റ്റ് വെന്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് കുക്കറിലല്ലാതെ വേവിക്കേണ്ടവർക്ക് വേവിക്കാം, പക്ഷെ എനിക്ക് കുക്കറിൽ വേവിക്കുന്നതാണ് എളുപ്പം. നമുക്ക് കറക്റ്റ് ഒരു വിസിൽ കൊടുത്തു കഴിഞ്ഞ് കുറച്ച് നേരോടെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ആ ഒരു വേവ് കിട്ടും. അപ്പം അഥവാ നിങ്ങൾക്ക് ഇതിൻ്റെ സോസ് കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റിലത്തോട്ട് ആഡ് ചെയ്ത് വെച്ച് കുറച്ച് നേരം അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായിക്കോളും ഫുള്ള് പാസ്തയായിട്ട്. ഇനിയിപ്പോൾ അഥവാ നിങ്ങൾക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യണം, അതൊക്കെ സെപ്പറേറ്റ് ആഡ് വേവിച്ചിട്ട് ഇതിൽ ആഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല. ഇത് ഇന്ന ഇൻഗ്രീഡിയൻ്റ് ഇപ്പം ഇത്ര നേരം ആഡ് ചെയ്യണം അങ്ങനെയൊന്നുമില്ല, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പാസ്ത ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഇതെല്ലാം കൂടെ ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് അടച്ചു കൊടുക്കാം. വേറൊരു കാര്യം, ചീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു സമയത്ത് ഇതിൻ്റെ മേളിൽ ചീസ്, ഇപ്പം ഗ്രേറ്റഡ് ചീസ് ആണെങ്കിൽ അതൊന്ന് വെതറി കൊടുക്കുക, അല്ലെങ്കിൽ സ്ലൈസ് നമ്മൾ സാൻഡ്വിച്ചസിന് ഉപയോഗിക്കുന്ന ചീസ് ആണെങ്കിൽ ഇതിൻ്റെ മേലെ ഒരു 2-3 എണ്ണം ഇട്ട് കൊടുത്ത് അത് ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് കഴിയുമ്പോൾ ആ ചീസെല്ലാം മെൽറ്റായി നല്ല അതിൽ മിക്സ് ആവും. എനിക്ക് ചീസ് ഇഷ്ടമുണ്ട്, പക്ഷേ ചീസ് ഇല്ല, അതുകൊണ്ട് എനിക്ക് ചീസ് ഇട്ട് കാണിക്കാൻ പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ചീസ് അതിൻ്റെ മേലോട്ട് വെതറി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് തീ ഓഫ് ചെയ്താലും വലിയ പ്രശ്നമൊന്നുമില്ല, അത് തന്നെ ഇരുന്നെന്ന് നല്ലപോലെ ഒന്ന് കുക്കായിക്കോളും. അല്ലാത്തവർക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താലും മതി. അപ്പം ഞാനിപ്പോൾ ഒരു 2 മിനിറ്റ് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം പാസ്ത ഏകദേശം റെഡിയായി, കറക്റ്റ് ഒരു
ആ ഒരു സ്മെല്ലും ടേസ്റ്റും എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. അങ്ങനെ പാസ്ത റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ക്വിക്ക് അല്ലെങ്കിൽ ഈസി പാസ്ത റെസിപ്പി. നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് പിള്ളേരുള്ളവർ അല്ലെങ്കിൽ ഓഫീസിൽ പോകാനായിട്ട് ബിസി ആയിട്ട് രാവിലെ ഒക്കെ എഴുന്നേൽക്കുന്നവർക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ പാസ്ത നിങ്ങൾക്ക് തലേന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതെടുത്ത് യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് രാവിലെ ബോയിൽ ചെയ്യേണ്ട സമയം അങ്ങനെയൊന്നും പോകത്തില്ല. ജസ്റ്റ് ഈ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി എടുത്തൊന്ന് മിക്സ് ചെയ്ത് എല്ലാം ഷടപടിയെന്ന് നമ്മളിപ്പോൾ മാഗി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷെ മാഗിക്ക് വരെ പാസ്ത ഇടുന്നു. അങ്ങനെയുള്ളൂ. പിള്ളേർക്കൊക്കെ പൊതുവെ ഇപ്പം നാട്ടിൽ പാസ്ത ഒരു ട്രെൻഡായിട്ടൊക്കെ നിൽക്കുന്ന സമയമാണ്. പാസ്ത ഇഷ്ടമുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പം നിങ്ങൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നെ അറിയിക്കുക. അപ്പം ഐ വിൽ സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.